JAYAKRISHNAN അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 006/2022. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പരീക്ഷാ ഡേറ്റ് PSC പ്രഖ്യാപിച്ച് 18/4/2023 ഇതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. ആ സാഹചര്യത്തിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ഈ ദിവസങ്ങൾ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പഠിച്ചാൽ എല്ലാവർക്കും ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം നമ്മൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ നമ്മൾ പഠനത്തെ സമീപിച്ചാൽ, അല്ലെങ്കിൽ സിലബസിനെ സമീപിച്ചാൽ, അല്ലെങ്കിൽ പരീക്ഷയെ സമീപിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനും യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് എന്താണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ സിലബസ് എന്താണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ഞാൻ പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സിസ്റ്റം, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് FPS, CGS, MKS ആൻഡ് SI യൂണിറ്റ്സ്, മെറ്റീരിയൽ സയൻസ്, അതുപോലെ തന്നെ മാസ്, വെയ്റ്റ്, വോളിയം ആൻഡ് ഡെൻസിറ്റി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, വർക്ക് പവർ ആൻഡ് എനർജി, ബേസിക് ഇലക്ട്രിസിറ്റി, മെൻഷറേഷൻ, ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്, ട്രിഗ്നോമെട്രി, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഫ്രിക്ഷൻ, ഏരിയ ഓഫ് കട്ടൗട്ട് റെഗുലർ സർഫേസസ് ആൻഡ് ഏരിയ ഓഫ് ഇറഗുലർ സർഫേസസ്, അതുപോലെ തന്നെ ഓൾജിബ്ര, എലാസ്റ്റിസിറ്റി, ഹീറ്റ് ട്രീറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻട്രഡക്ഷൻ, അതുപോലെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ലൈൻസ്, ഡ്രോയിങ് ഓഫ് ജിയോമെട്രിക്കൽ ഫിഗേഴ്സ്, ലെറ്ററിംഗ് ആൻഡ് നമ്പറിംഗ്, ഡയമെൻഷനിങ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ്, സൈസസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്സ്, മെത്തേഡ് ഓഫ് പ്രസന്റേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, സിംബോളിക് റെപ്രസെന്റേഷൻ, ഡിഫറെന്റ് സിംബൽസ് യൂസ്ഡ് ഇൻ ദ ട്രേഡ്സ്, പ്രൊജക്ഷൻസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽസ് ആൻഡ് ഡയഗണൽ സ്കെയിൽ കോണിക് സെക്ഷൻസ്, അതുപോലെ തന്നെ സൈൻ ആൻഡ് സിംബൽസ് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് റിലേറ്റഡ് ട്രേഡ്സ്. ഇത്രയുമാണ് സിലബസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോന്നും. ടോപ്പിക്ക് തിരിച്ച് സിലബസ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എടുത്തിട്ടുണ്ട്, വിശദമായിട്ടുള്ള സിലബസ് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഈ സിലബസിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതായത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ നമുക്ക് കൂടുതൽ പ്രാധാന്യം, കാൽക്കുലേഷൻസിനേക്കാൾ ഡ്രോയിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കണം. കാരണം വെച്ചാൽ കാൽക്കുലേഷൻസിന് കഴിഞ്ഞ തവണത്തെ എക്സാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും, കാൽക്കുലേഷൻസിനെ സംബന്ധിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഡ്രോയിങ്ങിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യനുകളാണ് കൂടുതൽ വരാൻ സാധ്യത എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം വെച്ചാൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തതായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വളരെ കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ മുൻപ് വർഷങ്ങളിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളെ കുറിച്ച് കൃത്യമായിട്ട് ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് പഠിക്കണം. ഓരോ ചോദ്യങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അത് നമുക്ക് ഈ ഇനി വരുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തവും കൃത്യവുമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനും, ഇനി അഥവാ ചോദ്യങ്ങൾ ഇച്ചിരി കടുപ്പമേറിയ ചോദ്യങ്ങളാണെങ്കിൽ പോലും നമുക്കതിനെ വളരെ ഈസി ആയിട്ട് തന്നെ ഫേസ് ചെയ്ത് മാർക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടും കരസ്ഥമാക്കാനും സാധിക്കും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ഡെയിലി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
അവര് വീക്കെൻഡില് ഈ ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു റിവിഷൻ ക്ലാസ് നടത്തേണ്ടത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് റിവിഷൻ നിർബന്ധമായിട്ടും നടത്തണം. റിവിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് പഠിച്ച കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റിവിഷൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടത്തണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റാങ്ക് ഫയല്. ഒരു റാങ്ക് ഫയൽ തിരഞ്ഞെടുക്കുക. നമുക്ക് പഠിക്കാനായിട്ട് ഒരു റാങ്ക് ഫയൽ തിരഞ്ഞെടുക്കുക. ഇപ്പൊ ഞാൻ തന്നെ ഒരു റാങ്ക് ഫയൽ ഞാൻ തന്നെ തയ്യാറാക്കി ഈ സിലബസിനെ സംബന്ധിച്ച് സിലബസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു റാങ്ക് ഫയൽ ഉണ്ട്. അപ്പോൾ അത് റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് മേടിക്കാം. അല്ല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ വേറെയാണ് സെലക്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫയൽ നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ മേടിക്കാൻ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു റാങ്ക് ഫയൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഞാൻ എന്റെ റാങ്ക് ഫയൽ മേടിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കലും പറയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. അടുത്തതായിട്ട് മോഡൽ എക്സാമുകൾ ചെയ്യുക, അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് നമ്മൾ പഠിച്ച് ഒരു മാസം എടുക്കുന്ന സമയം ഒരു 10-20 ദിവസം കൂടുമ്പോൾ നമ്മൾ മോഡൽ എക്സാമുകൾ ചെയ്തു നോക്കിയാൽ നമ്മുടെ പഠന നിലവാരം എത്ര കണ്ട് ഉയർന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പഠന നിലവാരം പഠിച്ചിട്ട് നമ്മൾ ഉയരുന്നില്ല എങ്കിൽ നമ്മൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത മോഡൽ എക്സാം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ റേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഉയർന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മോഡൽ എക്സാമുകൾ ചെയ്താൽ അത് നമ്മുടെ പഠന നിലവാരം വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പോക്കറ്റ് ഡയറി കരുതുക എന്നുള്ളത്. അതായത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു ഡയറിയിൽ കുറിച്ചിടുകയാണെങ്കിൽ, ആ പോയിന്റ് മാത്രം കുറിച്ചിടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് റിവിഷൻ നടത്തുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ പോക്കറ്റ് ഡയറിയിൽ നമ്മൾ സൂക്ഷിച്ച അല്ലെങ്കിൽ കുറിച്ചിട്ട നമ്മളെ പോയിന്റുകൾ പെട്ടെന്ന് ഒരു മറവി ഉണ്ടായാൽ അത് നോക്കിയാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി അത് ഊട്ടിയുറപ്പിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഓർമ്മ വരുന്നതിനും അത് കൃത്യമായിട്ട് സഹായിക്കും. പല ഉദ്യോഗാർത്ഥികളും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളത് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ചെറിയ കുറിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുസ്തക ഡയറിയിൽ നമുക്കത് കുറിച്ചിടാനും അത് നമുക്ക് പഠന നിലവാരം നമുക്ക് റിവിഷൻ സമയത്തും അതുപോലെ തന്നെ മറ്റുള്ള വെറുതെ ഇരിക്കുന്ന സമയത്തും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിലും ഈ പോക്കറ്റ് ഡയറികൾ നമുക്ക് സംശയ നിവാരണം നടത്തുന്നതിനും നമുക്ക് ഒരിക്കൽ കൂടി അത് മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കാനും സാധിക്കാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അപ്പോൾ ഈ കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ വന്ന കട്ട് ഓഫ് മാർക്കും അപ്പോൾ നമുക്ക് ഈ വർഷങ്ങളിൽ വരാൻ സാധ്യതയുള്ള, അതായത് നമുക്ക് അത് തന്നെ അല്ല എങ്കിൽ പോലും ഉയർന്നതാണെങ്കിൽ പോലും നമുക്കൊരു ഒരു ചെറിയ ഒരു ധാരണ, കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു ചെറിയ ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ഈ പ്രീവിയസ് ഇയർ പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്കുകൾ നമ്മളെ ഒത്തിരിയധികം സഹായിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പഠന നിലവാരം അതിനേക്കാളും താഴ്ന്നതാണെങ്കിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാനും ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന സ്വപ്ന ജോലി സാക്ഷാത്കരിക്കാനും യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അത് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്തുടർന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി നിന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.